Hello, Makale. In the video, Mr. De Evading and a vegetant, a learning lavrum, reward a very social lorica, and a number of career options in deca corsical, Ninkup and eat in a doctor avan in the Kapatikinum, a langilla, Angana pilot avan in the chainum, nursing in the chainum, Angana corre parnepum, a larding comment section, a commensal corre in diarno carrier, no teacher avan in the Padikin, the Alangilla, the Kotsuiri versus the examiner teacher avan in the chainum, other world than a number day in the Varia. Professor Avan Minita, Korea Perangarikim, college la poeta, college professor Avan Minita in the Jainam. Angana Korea Makalka, our teaching in the career list under the Lathiri Sandosham, and other Avan, a Langle teaching career lake, Kananangal, Nokane, Nondangil, Valerin, and Latirmanam, Karnam, number teaching in the Varantangla, a law professions in Polatane. Very important profession aanu kaaranam nammala adutha oru generation undakkan povuna aalkaraanu appo nalla teaching inodu taalpariyulla aalkar teaching inodu athrayum ishtamulla aalkar ee oru endha paraya sector like vannengi maatrame namukku nalla generation undakkan pattullu kaaranam njan ende kore friends ne kandittunde appo sadharana nammala ellarum kettittulla endha nammalde doctors aavanana veettina pressure allengil engineers aavanana veettina pressure nu pakshe alla achane ammay teachers aayittulla makkalku അവർക്കൊരു പ്രഷർ ഉണ്ടാവും അവരും ടീച്ചർ ആവാൻ പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അവർക്ക് ടീച്ചർ ആവാൻ ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണം ടീച്ചിങ്ങിലേക്ക് വരണ്ടി വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അപ്പോൾ ഒട്ടും ഇഷ്ടമില്ല ടീച്ചർ ആവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുക അല്ലെങ്കിൽ അവരൊരു ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ അത് അവരുടെ കുറ്റമല്ല അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നല്ല രീതിയിലേക്ക് വരില്ല അല്ലേ പ്രത്യേകിച്ച് ടീച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇനി വരുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ആ ടീച്ചർക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാവുക അപ്പോൾ ആ കുട്ടിയുടെ ഡൗട്ട് അവിടെ തീരില്ല അപ്പോൾ നമ്മൾ അത് തന്നെ വെറുത്ത് തുടങ്ങും അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ ടീച്ചിങ്ങിന് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർ ഒരിക്കലും ഈ ഒരു ജോബ് വിട്ടു പോകരുത് നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ വരിക ടീച്ചിങ് അത്രയും ഇഷ്ടമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചോദിക്കരുത് കഴിഞ്ഞ ദിവസം ഒരു മോൾ എനിക്ക് മെസ്സേജ് അയച്ചു പക്ഷേ എനിക്ക് ടീച്ചർ ആവാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതെങ്ങാനും ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് അതെങ്ങാനും ഞാൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തോ ഓപ്ഷനാണുള്ളതെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആവറേജ് സ്റ്റുഡൻ്റാണെന്ന് മോളാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷേ ടീച്ചിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേറൊരു കരിയർ ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക അതായിട്ട് തന്നെ മുന്നോട്ട് പോവുക കാരണം ഞാനും അതേപോലെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ആൻഡ് മിസ് ഇപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഇവിടെ നമ്മളുടെ എക്സാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആയിരക്കണക്കിന് 10,000 കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ കുട്ടികൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ഒരു ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് തന്നെയാണെന്ന് പറയാൻ പോകുന്നത് ടീച്ചർ ആവാൻ അപ്പോൾ പലതരത്തിലുള്ള ടീച്ചേഴ്സ് ആവാല്ലേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് കാര്യം അതാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്ന കരിയറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലെ ടീച്ചറാവാം ഓക്കെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് ആവാം ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാവണമെങ്കിൽ എന്തുണ്ട് നമ്മൾ എന്തൊക്കെയാണ് മിസ് പറഞ്ഞുതരാം ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന് മിസ് പറഞ്ഞുതരാം അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർ ആവണമെങ്കിൽ എന്തായാലും പി എസ് സി ക്വാളിഫൈ ചെയ്യണം എന്നാലാണ് നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുക ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് അല്ലേ പ്രൈവറ്റ് സ്കൂളുകളിലെ ടീച്ചറാവാം അതിനെന്തൊക്കെ വേണമെന്ന് മിസ് പറഞ്ഞുതരാം ആൻഡ് ഓൺലൈൻ ടീച്ചേഴ്സ് ഇപ്പം മിസ് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ നമ്മളുടെ എക്സാമിനർ പോലത്തെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് പഠിക്കുന്നത് ഇപ്പം നമ്മളൊരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് നമ്മളുടെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ ബാച്ചുണ്ട് അപ്പോൾ ആ മക്കളെല്ലാവരും ഇപ്പോൾ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അലക്സർ അലൻ സാർ മിസ് ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഇനിയൊരു 2-3 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച നമ്മുടെ കുട്ടികൾ തന്നെ ചിലപ്പം എക്സാമിനറിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവും എന്ന് ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെൻറ്റ്സ് ആയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടീച്ചേഴ്സ് ആവാം ഓക്കെ അതല്ല നിങ്ങൾക്ക് എന്താ പ്രൊഫസേഴ്സ് ആവണമെന്നുണ്ടെങ്കിലും പറ്റും കേട്ടോ പ്രൊഫസേഴ്സ് ആവണം കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറ്റും അപ്പോൾ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സബ്ജക്ട്സ് ഏതെങ്കിലും സബ്ജക്റ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലേ നിങ്ങൾ സയൻസ് എടുത്തിട്ടുള്ളവരെ സയൻസ് എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ സയൻസ് ആണ് ഇഷ്ടമുള്ളവരെന്നുണ്ടെങ്കിൽ സയൻസ് എടുത്തിട്ടുണ്ടാവും ബയോ സയൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ഏതായാലും നിങ്ങൾ ഒന്നെങ്കിൽ ബയോ സയൻസ് എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടാവും ഓക്കെ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ടാവുമല്ലോ യെസ് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടാവാനുള്ള ഒരു ഓപ്ഷൻ എന്താണ് ആർട്സ് ആണ് ആർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല നമുക്ക് ലാംഗ്വേജ് ആയിരിക്കും ലാംഗ്വേജ് സബ്ജക്ട്സ് മലയാളം ഇഷ്ടമുള്ളവരുണ്ടാവും ഇംഗ്ലീഷ് ഇഷ്ടമുള്ളവരുണ്ടാവും ഹിന്ദി ഇഷ്ടമുള്ളവരുണ്ടാവും സാൻസ്ക്രിറ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊമേഴ്സ് അല്ലേ കൊമേഴ്സ് എടുത്തിട്ടുണ്ടാവും
നിങ്ങൾ ഏത് സബ്ജക്റ്റ് ഇഷ്ടമുള്ളവരായാലും ആ സബ്ജക്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് ടു എന്ത് ചെയ്യണം? നല്ല മാർക്സ് വാങ്ങിയിട്ട് തന്നെ ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ടീച്ചിങ്ങിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഒരു മിനിമം നമുക്ക് എന്തായാലും അറിവ് വേണം. മാർക്സ് വേണം നമ്മൾ പറയില്ല, മാർക്സും ഒരു ക്രൈറ്റീരിയ ആണ്. നല്ല കോളേജിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലപോലെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ആ കോൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രമേ നമുക്കത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അറിയാത്ത കാര്യം ഒരിക്കലും നമുക്ക് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് കോൺസെപ്റ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നല്ല പോലെ പഠിക്കുക. എവിടെ നിന്നാലും മിസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒന്നും പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എവിടെ നിന്നാലും. ഇപ്പം എക്സാമിനറിൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിൽ പഠിക്കാം. ഓക്കെ, ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. അതിപ്പോൾ ഇവിടെ നിന്ന് തന്നെ എന്നില്ല, എൻ്റെ മക്കൾക്ക് എവിടെയാണോ ഇഷ്ടം, എവിടെയാണോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നത് അവിടെ നിന്ന് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കേട്ടോ, ഓക്കെ, എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓറല്ല, പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാലാണ് നമ്മളുടെ, സാധാരണ നമ്മൾ ഡോക്ടർ ആവണം ടീച്ചർ ആവണം നമ്മൾ എൻട്രൻസ് എക്സാംസ് എഴുതണം അല്ലേ. പക്ഷേ ഇവിടെ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകളാണ്, ബാച്ചിലേഴ്സാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ബി എസ് സി സയൻസ്, അല്ലെങ്കിൽ ബി എസ് സി സുവോളജി, ബി എസ് സി ബോട്ടണി, ബി എസ് സി മാത്സ്, ബി എസ് സി കെമിസ്ട്രി. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഇഷ്ടം അതിൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം. ഇപ്പോൾ ആർട്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ ബി എ ആണ് വരിക. ഓക്കെ, ബാച്ചിലേഴ്സ് ഇൻ ആർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇംഗ്ലീഷ് വരും, ബി എ ഇംഗ്ലീഷ് വരും, ബി എ മലയാളം വരും, ബി എ ഹിന്ദി വരും, ബി എ അറബിക് വരും, ബി എ സാൻസ്ക്രിറ്റ് വരും, ബി എ ഉറുദു വരും. അതൊക്കെ ഉള്ള കോളേജസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാച്ചിലേഴ്സ് എടുക്കുന്നു. ഇനിയിപ്പോൾ ബി എ ഇക്കണോമിക്സ് എടുക്കാം, അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല കോളേജസ്ന്ന് നമ്മളുടെ ബാച്ചിലേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കോളേജസ് എടുക്കണമെന്ന് മിസ് പറഞ്ഞു. അപ്പം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് വേണ്ടത് എന്നുള്ളത് മിസ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ടീച്ചർ ആവണോ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂളുകളിലെ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ, സ്കൂളിലെ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ബി എഡ് ഉണ്ടായിരിക്കണം. സ്കൂളിലെ ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, അതാണ് ബി എഡ്, ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കോളേജിലല്ല, സ്കൂളുകളിൽ, പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളുകളിൽ എൻ്റെ മക്കൾക്ക് പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ബി എഡ് ചെയ്യാം. മൂന്ന് വർഷത്തെ ബാച്ചിലേഴ്സ് ആണ്, അത് കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ബി എഡ് ആണ്. ഓക്കെ, ഇപ്പോൾ പിന്നെ നമുക്ക് ബി എഡ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എത്തുമ്പോഴേക്ക് നമ്മൾ ബാച്ചിലേഴ്സിൻ്റെ കൂടെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഒരുമിച്ച് തന്നെ ഒരു നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും നിങ്ങൾ എത്തുമ്പോഴേക്ക്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ഓപ്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ബി എസ് സി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ബി എഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എവിടെ വരെ പഠിപ്പിക്കാനുള്ള ചാൻസ് കിട്ടുള്ളൂ? ഇപ്പോൾ ഒരു യു പി വരെ. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഹൈസ്കൂൾ വരെ പഠിപ്പിക്കാം, പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാകും. കാരണം കോമ്പറ്റീഷൻ അത്ര അധികം ആയതുകൊണ്ട് നമ്മൾ ബാച്ചിലേഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് അധികവും യു പി സ്കൂൾ വരെ ആയിരിക്കും പഠിപ്പിക്കുക. ഹൈസ്കൂളും പഠിപ്പിക്കാൻ പറ്റും, പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. ഹൈസ്കൂളിലേക്ക് കൂടുതലും നമ്മളൊരു നെക്സ്റ്റ് ലെവൽ കൂടി പഠിപ്പിച്ചാലാണ് നമ്മളെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹൈസ്കൂൾ, അതായത് 8, 9, 10 പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആണ് പഠിപ്പിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളുടെ എം എസ് സി അല്ലെങ്കിൽ നമ്മൾ എം എ ചെയ്യണം. എം എസ് സി അല്ലെങ്കിൽ എം എ മാസ്റ്റേഴ്സ് എടുക്കണം. ഓക്കെ, മാസ്റ്റേഴ്സ് അതൊരു 2 ഇയേഴ്സ് കോഴ്സാണ്. ടു ഇയേഴ്സ് കോഴ്സാണ് നമ്മൾ മാസ്റ്റേഴ്സ് ഇൻ സയൻസ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ജുവോളജി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ജുവോളജി, അതല്ല ഫിസിക്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ്. അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ആയി നമ്മളുടെ സബ്ജക്റ്റിൽ. ഓക്കെ, അതല്ല നിങ്ങൾക്ക് എം എ ആണ്. അപ്പോൾ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യണം? എം എ ഇംഗ്ലീഷ് എടുക്കാം. ബി എ ഹിന്ദി കഴിഞ്ഞവരാണെങ്കിൽ എം എ ഹിന്ദി എടുക്കാം. അങ്ങനെ അതിൻ്റെ നമ്മൾ എന്ത് കഴിഞ്ഞാലും പി ജി കോഴ്സുകൾ, ഇതിപ്പോൾ നമ്മൾ പറയും ഡിഗ്രി കോഴ്സുകൾ എന്ന് നമ്മൾ പറയും. നമുക്കൊരു ഡിഗ്രി കിട്ടും, ബാച്ചിലേഴ്സ് ഡിഗ്രി. ഇതിനെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നാണ് പറയുക. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിന് ശേഷം ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാലാണ് എൻ്റെ മക്കൾക്ക് ഈ ഒരു പി ജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പി ജി നിർബന്ധമാണ്. ഓക്കെ, ഇത് മാത്രം ഉണ്ടെങ്കിൽ പറ്റില്ല. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബി എഡ് എടുക്കണം. ബി എഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ ബി എഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കാം, അതുപോലെ തന്നെ ഹൈസ്കൂളും പഠിപ്പിക്കാം. ഓക്കെ, ഇതും ഹൈസ്കൂളിൽ പെടും, 8, 9, 10 വരും, പക്ഷേ കുറച്ചുകൂടി കൺസിഡർ ചെയ്യൽ പി ജി ഉള്ള ആൾക്കാരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയായി.
പിന്നെ ഏതെങ്കിലും എക്സാംസ് ക്വാളിഫൈ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അവിടെയാണ് നമുക്ക് രണ്ട് എക്സാംസ് വരുന്നത്. അതായത് നമുക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി പഠിപ്പിക്കുകയല്ല ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബി എസ് സി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു എന്ന് കരുതാം. നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി പ്ലസ് നമ്മൾ ബി എഡ് എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കെ ടെറ്റ് എന്ന് പറയുന്നൊരു എക്സാം എഴുതണം. അപ്പോൾ നമ്മൾ കെ ടെറ്റ് എന്ന് പറയുന്നൊരു എക്സാം എഴുതണം. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. സ്കൂളുകളിൽ നമുക്ക് ടീച്ചർ ആവണോ എന്നുണ്ടെങ്കിൽ നമ്മൾ കെ ടെറ്റ് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് തന്നെ കെ ടെറ്റ് 1 ഉണ്ട്, കെ ടെറ്റ് 2 ഉണ്ട്, കെ ടെറ്റ് 3 ഉണ്ട്. അപ്പോൾ കെ ടെറ്റ് 3 ക്വാളിഫൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ മാസ്റ്റേഴ്സ് എടുത്തു എന്ന് കരുതാം. നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, മാസ്റ്റേഴ്സ് എടുത്തു, ബി എഡ് കഴിഞ്ഞാൽ നമുക്ക് കെ ടെറ്റ് വേണമെന്നില്ല, പകരം നമുക്ക് വേറൊരു എക്സാം ഉണ്ട്, അതാണ് സെറ്റ്. കെ ടെറ്റ് കൂടി ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. പ്ലസ് 1 പ്ലസ് 2 പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് എക്സാം വളരെ നിർബന്ധമാണ്. സെറ്റ് എക്സാം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് സെറ്റ് എക്സാം. ഓക്കെ, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പം ഇതും ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ പ്ലസ് 1 പ്ലസ് 2 പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? മാസ്റ്റേഴ്സ് പി ജി വേണം, പ്ലസ് ബി എഡ് വേണം, സെറ്റ് വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടം പ്രൊഫസർ ആവാനാണെങ്കിൽ, പ്രൊഫസർ ആവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പി ജി ചെയ്തിരിക്കണം. ഓക്കെ, പി ജി നമ്മൾ എന്തായാലും ചെയ്യുന്നു, മാസ്റ്റേഴ്സ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ബി എഡ് വേണ്ട, കോളേജിലേക്കാണെങ്കിൽ ബി എഡ് വേണ്ട. പക്ഷേ ഇവിടെ വേറൊരു എക്സാം ഉണ്ട്, അതാണ് നെറ്റ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. നമ്മളുടെ എന്താ പറയുക, നീറ്റ് എക്സാമിനേക്കാൾ ഒരു കുറച്ചുകൂടി ഒരു പൊടിക്ക് കടുപ്പം കൂടിയിട്ടുള്ളൊരു എക്സാമാണ് നമ്മളുടെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ നെറ്റ് എക്സാം ഉണ്ടെങ്കിലേ നമുക്ക് കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പി എച്ച് ഡി ഇപ്പോൾ വേണ്ട വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് പി എച്ച് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറേറ്റ് എന്നൊക്കെ നമ്മൾ ചില ആൾക്കാരുടെ മുന്നിൽ കാണാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഡോക്ടർ ആയതിൻ്റെയല്ല, മെഡിക്കലി ഡോക്ടർ ആയതിൻ്റെയല്ല, ഡോക്ടറേറ്റ് എടുത്തതിൻ്റെയാണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മളുടെ സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നു എന്ന് നമ്മളുടെ പേരിൽ ആ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതുകൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ കുറച്ചുകൂടി നല്ല കോളേജിൽ പഠിപ്പിക്കാൻ നല്ല എലിജിബിൾ ആവാം. ഓക്കെ, ഇതിനൊക്കെ പുറമേ നമുക്ക് നല്ല നോളജ് വേണം. ഓക്കെ, നെറ്റ് വരെ എന്തായാലും നിർബന്ധമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ടീച്ചറാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്സ്. അപ്പോൾ മിസ് ഇതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ബി എസ് സി ബി എടുത്തതിന് ശേഷം ബി എഡ്, പിന്നെ കെ ടെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കാം, 10 വരെ പഠിപ്പിക്കാം. അതിൽ തന്നെ യു പി വരെയാണ് ബാച്ചിലേഴ്സ് എടുത്തവർക്ക് എന്നാണ് മിസ്സിന് കുറച്ചുകൂടി മനസ്സിലായത്. കാരണം എപ്പോഴും ഹൈസ്കൂളിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ പി ജി ഉള്ളവരെയാണ് കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എം എസ് സി എം എ, ഓക്കെ, മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബി എഡ്, സെറ്റ് എടുത്ത്, പിന്നെ കെ ടെറ്റ് എക്സാം കൂടി എപ്പോഴും നല്ലതാണ് കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് 1 പ്ലസ് 2 പഠിപ്പിക്കാൻ പറ്റും. ഇനി നമ്മളുടെ എം എസ് സി എം എ പി എച്ച് ഡി നെറ്റോട് കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? കോളേജ് പ്രൊഫസേഴ്സ് ആവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ, ഇനിയിപ്പോൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പി എസ് സി, ഗവൺമെൻറ് സ്കൂളിലേക്ക് കയറണോ എന്നുണ്ടെങ്കിൽ നമുക്ക് പി എസ് സി എക്സാം കൂടി എഴുതണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീച്ചറാവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ എവിടെ പഠിക്കണം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് എല്ലാം ചെയ്യാൻ നിങ്ങളെ എപ്പോഴും ഒരു ലെവൽ കൂടി നിൽക്കുന്നത് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസാണ് നിങ്ങൾ മാസ്റ്റേഴ്സും അതുപോലെ ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച കുട്ടിയാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ചാൻസ്, നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. കാരണം കുറച്ചുകൂടി ഹയർ ലെവലായിരിക്കും അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് കിട്ടുന്ന നോളജ്, നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ ഒക്കെ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാസാണ് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനിൽ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സി യു ഇ ടി എന്ന് പറയുന്ന ഒരു എക്സാം ഒക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മിസ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതാം. അതല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള കോളേജുകൾ, ഓക്കെ, നിങ്ങൾ ഏത് നാട്ടിലാണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജുകളുണ്ട് അല്ലേ. കഴിവതും പ്രൈവറ്റ് കോളേജസിൽ, അതായത് ഇപ്പം എന്താ പറയുക, പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ ചില ഇത് കാണാം, നമുക്ക് ഒരു രണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ രണ്ട് കെട്ടിടം, അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ പോയി പഠിക്കാതിരിക്കുക. ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ എപ്പോഴും നല്ലതാണ്, അവിടെ ആയിരിക്കും നിങ്ങൾക്ക് റിസർച്ചേഴ്സിനായിക്കോട്ടെ പി ജിക്കൊക്കെ നല്ല ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനത്തെ നമ്മളെ നല്ല കോളേജസിൽ പോയിട്ട് നമ്മളെ പ്ലസ് ടു മെറിറ്റ് മാർക്കിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ആൻഡ് നമ്മൾ ബി എഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ഗവൺമെൻറ് കോളേജസാണ്. ബി എഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ഗവൺമെൻറ് കോളേജസാണ്. നമ്മളെ കേരളത്തിൽ 4-5 ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത്.
അപ്പോൾ ഗവൺമെൻറ് കോളേജുകളാണ് ഏറ്റവും നല്ലത് ബി എഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരുപാട് പ്രൈവറ്റ് കോളേജുകളുണ്ട്, അവരൊന്നും മോശമാണെന്നല്ല, പക്ഷേ നമ്മൾ ഫീസ് കുറച്ചധികം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ സെമസ്റ്ററിനും 30,000 ഒക്കെ കൊടുക്കേണ്ടി വരും. 4 സെമസ്റ്റർ കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നല്ല രീതിയാവും. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾ ബി എസ് സിയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, ഡിഗ്രിക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഗവൺമെൻറ് കോളേജിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റെപ്സ്. അപ്പോൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് കോളേജസ് ഉണ്ട്, അതും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പ്രൊഫസേഴ്സ് ആവാം. ഇനി കുറേ മക്കൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ എക്സാമിനറിൽ ടീച്ചറാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സാമിനറിൽ ടീച്ചറാവാൻ ഏറ്റവും ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ബി എസ് സി ആവാം, നിങ്ങളൊന്നെങ്കിൽ ബാച്ചിലേഴ്സ് എടുത്ത ആളാവാം. ഓക്കെ, ബാച്ചിലേഴ്സ് എടുത്താകാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആവാം, പി ജിയോ ബാച്ചിലേഴ്സോ ഏതെങ്കിലും. ഓക്കെ, ഇവിടെ നമുക്ക് ബി എഡ് നിർബന്ധമല്ല, അതുപോലെ തന്നെ സെറ്റ്, ടെറ്റ്, കേട്ടിട്ട്, നെറ്റ് ഇതൊന്നും ക്വാളിഫൈ ആണെന്നില്ല. നിങ്ങൾക്ക് അതെല്ലാം ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല വിവരമുള്ള, നല്ല വിവരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നല്ല താല്പര്യമുണ്ട്, അത്യാവശ്യം നിങ്ങൾക്ക് നല്ല കണ്ടൻറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സൊക്കെ കഴിഞ്ഞ്, മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് പോരാ. നമ്മളുടെ എക്സാം വിന്നറിലെ ടീച്ചറായിട്ട് 10,000-ന് നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ടീച്ചറാവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു കാര്യം മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ടീച്ചറാവാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങളുടെ ആഗ്രഹത്തിന് പിന്നാലെ പോവുക, നിങ്ങൾ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഫ്യൂച്ചർ ടീച്ചേഴ്സ്, താങ്ക് യു.